മകളെ മാപ്പ് കേട്ട് തഴമ്പിച്ച ഒരു വാചകം ഒരു കുറ്റകൃത്യം നടന്നു കഴിഞ്ഞ് സമൂഹ മാധ്യമങ്ങളിലൂടെ ഹാഷ്ടാഗും സ്റ്റാറ്റസും സ്റ്റോറിയുമൊക്കെയായി പ്രചരിപ്പിച്ചിട്ട് കേരളമേ എന്ത് കാര്യം. 5 വയസ്സുള്ള ഒരു കുഞ്ഞു കുരുന്നിനെ ക്രൂര ലൈംഗിക പീഡനത്തിന് ശേഷം കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയ നരാധമൻ അസഫാക്കിന് എന്ത് ശിക്ഷയാണ് വർഷങ്ങൾ നീണ്ട വിചാരണയ്ക്ക് ശേഷം കിട്ടുക? വിചാരണയിലൂടെ ഇനി വധശിക്ഷ കിട്ടിയാലും അത് നടപ്പിലായി കാണാൻ എത്ര വർഷം ചാന്ദിനിയുടെ മാതാപിതാക്കൾ കാത്തിരിക്കണം? ആലുവയിലെ 5 വയസ്സുകാരിയുടെ അരുങ്കൊല നടന്ന സ്ഥലത്തു നിന്നും ഒട്ടും അകലെയായിരുന്നില്ല പെരുമ്പാവൂരിലെ കുറുപ്പുംപടി. 2016 ഏപ്രിൽ 28 ജിഷ എന്ന നിയമവിദ്യാർത്ഥിനിയെ ഒരു ഇതര സംസ്ഥാന തൊഴിലാളി നീചമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തി. 2016 നിന്ന് 2023 എത്തി നിൽക്കുമ്പോൾ ഇതര സംസ്ഥാന തൊഴിലാളികൾ എത്ര പേരെ കുത്തിയും വെട്ടിയും പീഡിപ്പിച്ചും കൊന്നിട്ടുണ്ട്. ഒടുവിലത്തെ ഉദാഹരണമാണ് 5 വയസ്സുകാരി ചാന്ദിനി. ഒടുവിലത്തെ ഉദാഹരണം ആകട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. കേരളത്തിൽ 5.5 ലക്ഷം ഇതര സംസ്ഥാന തൊഴിലാളികൾ ഉണ്ടെന്നാണ് തൊഴിൽ മന്ത്രി വി ശിവൻകുട്ടി ഇന്ന് പറഞ്ഞത്. എന്നാൽ 40 ലക്ഷത്തിനോട് അടുത്ത് ഇതര സംസ്ഥാന തൊഴിലാളികൾ കേരളത്തിൽ ഉണ്ടെന്നാണ് അനൌദ്യോഗിക കണക്ക്. ഇടുക്കി ജില്ലയിലുള്ള ഇതര സംസ്ഥാന തൊഴിലാളികളുടെ കൃത്യമായ കണക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? എന്തുകൊണ്ട് ഇതര സംസ്ഥാന തൊഴിലാളികൾ ഉൾപ്പെടുന്ന കുറ്റകൃത്യങ്ങൾ കൂടി വരുന്നു? കേരളത്തിലെ അതിഥി തൊഴിലാളികൾ എന്ന ഓമനപ്പേരിട്ട് വിളിക്കുന്ന അന്യസംസ്ഥാന തൊഴിലാളികളെ കൊണ്ട് കേരളം ഇന്ന് പൊറുതിമുട്ടിരിക്കുകയാണ്. കേരളത്തിലെ മറ്റ് മേഖലയിലുള്ള കൂലി പ്രശ്നങ്ങളും മറ്റു കാര്യങ്ങളൊക്കെയാണ് കാർഷിക മേഖലയിലും മറ്റ് യന്ത്രവൽക്കൃത മേഖലയിലുമൊക്കെ ഈ ആളുകളെ ആകർഷിക്കുവാനായിട്ട് നമുക്ക് ഇടയായിട്ടുള്ളത്. പക്ഷേ ഇന്ന് അതൊരു സാമൂഹ്യ വിപത്തായിട്ട് മാറിയിരിക്കുകയാണ്. തൊഴിലാളികളാണെങ്കിൽ അത് അവർ ലയങ്ങളിൽ താമസിക്കുകയോ അല്ലെങ്കിൽ കുടുംബമായിട്ടൊക്കെ താമസിക്കുന്നതുകൊണ്ടോ മറ്റാൾക്കും നമുക്ക് ആർക്കൊരു പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഈ കൂടുതൽ ആളുകളും ഈ അക്രമമാർഗ്ഗങ്ങളിലേക്ക് നീങ്ങുന്ന ആളുകൾ ടൗണുകളിൽ കേന്ദ്രീകരിച്ച് അവർ പണിക്ക് പോകാതെ ഈ രാസലഹരിയൊക്കെ വിറ്റ് അല്ലെങ്കിൽ അസാൻമാർഗിക മേഖലയിലേക്ക് സഞ്ചരിച്ച് അവരാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇതിൻ്റെ തൊഴിലുടമകൾ അവരുടെ പറമ്പിൽ തന്നെ ലയം കെട്ടി സുരക്ഷിതമായി അവരുടെ സാധന സാമഗ്രികൾ അവിടെ എത്തിച്ചു കൊടുത്ത് അവരെ സംരക്ഷിക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള അക്രമവാസനകളിലേക്ക് ആളുകൾ തിരിയില്ല. ഇത് കൂടുതലും കിട്ടുന്ന പണം മുഴുവനും ലഹരിക്കും മദ്യത്തിനും വേണ്ടി ദൂർത്തടിച്ച് കളഞ്ഞുകൊണ്ട് സാമൂഹ്യ വിപത്തായിട്ടാണ് മാറിയത്. കട്ടപ്പനയൊക്കെ സംബന്ധിച്ച് ഞായറാഴ്ചകളിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും പുറത്തിറങ്ങാൻ മേലാത്ത സാഹചര്യമാണ്. അതുപോലെ ഒരു വാഹനമായിട്ട് പോയി കഴിഞ്ഞാൽ ഓണടിച്ചാൽ പോലും ഇവർ മാറുകയില്ല. വേണമെങ്കിൽ വണ്ടി മാറ്റിക്കൊണ്ട് പോകണമെന്നുള്ള നിലയ്ക്കാണ് അവരുടെ ഒരു പെരുമാറ്റവും അവരുടെ ക്രമീകരണമൊക്കെ. അവരുടെ ചിന്തയെന്ന് പറയുന്നത് കേരള സംസ്ഥാനം മുഴുവനും അന്യ സംസ്ഥാന തൊഴിലാളിക്ക് വേണ്ടി തീരെഴുതി കൊടുത്തിരിക്കുകയാണ് എന്നുള്ളൊരു ആ രീതിയിൽ ആ ഒരു മനോഭാവത്തോടെയാണ് അവരുടെ പെരുമാറ്റം. വേണമെങ്കിൽ വണ്ടി മാറ്റിക്കൊണ്ട് പോകണം എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിനൊരു ക്രമീകരണം അത്യാവശ്യമാണ്. പോലീസ് നടപടി ശക്തമാകണം. അതുപോലെ തന്നെ നമ്മുടെയൊക്കെ വാർഡുകളിൽ ഈ കുഗ്രാമങ്ങളിലൊക്കെ കൊണ്ടുവന്ന് ഇവരെ താമസിപ്പിക്കുന്നത് ഒരിക്കലും ശരിയല്ല. അതിനൊക്കെ ടൗണിൽ ലോഡ്ജ് എടുത്തോ അല്ലെങ്കിൽ തോട്ടത്തിൽ ലയം അടിച്ച് അവിടെ എങ്ങനെ താമസിപ്പിക്കുകയാണ് ഏറ്റവും നല്ലത്. അതല്ലാതെ ഒരു കാരണവശാലും നമ്മുടെയൊക്കെ വീടുകളിലും കുഞ്ഞുങ്ങളും കുട്ടികളും സ്ത്രീകളുമൊക്കെ അധിവസിക്കുന്ന മേഖലകളിൽ ഇവരെ ഒന്ന് താമസിപ്പിക്കുന്നത് യാതൊരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റില്ല. നമ്മുടെയൊക്കെ വാർഡുകളിലുള്ള വാടകയ്ക്ക് വീട് കൊടുക്കുന്നവരെ കൃത്യമായി നമുക്ക് ബോധവൽക്കരിക്കേണ്ടതുണ്ട്. ഒരു കാരണവശാലും അങ്ങനെയുള്ളവർക്ക് വീട് കൊടുക്കാൻ പാടില്ല. അതുപോലെ തന്നെ വൃത്തിമന മറ്റ് കാര്യങ്ങളൊക്കെ എല്ലാം അവർ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. ഇന്ന് കുഷ്ഠരോഗം പോലെയുള്ള കേരള സംസ്ഥാനം നിർമ്മാർജ്ജനം ചെയ്ത നിരവധിയായ രോഗങ്ങൾ ഇവരുടെ ഇടയിൽ കൂടെ ഇന്ന് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. കട്ടപ്പന ബീവറേജ് ഔട്ട്ലെറ്റിന് താഴെ ഇരട്ടയാർ റോഡിന് സമീപമുള്ള കുറ്റിക്കാട്ടിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ പരസ്യമായി മദ്യപിക്കുകയും ലഹരി ഉപയോഗിക്കുകയും ചെയ്യുന്ന കാഴ്ച ഇടുക്കി എക്സ്പ്രസിന് കാണാൻ സാധിച്ചു. കട്ടപ്പനയിലെ തന്നെ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ ഒരു ഡാർക്ക് സ്പോട്ടാണ് ഇത്. കട്ടപ്പന കുന്തളംപാറ റോഡിലും ഇതര സംസ്ഥാന തൊഴിലാളികളുടെ പരസ്യമായ മദ്യപാനവും ലഹരി ഉപയോഗവും നടക്കുന്നതായി നാട്ടുകാർ പറഞ്ഞു. ഇടുക്കി ജില്ലയിൽ നിലവിലുള്ള ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് എല്ലാവർക്കും ID കാർഡും പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റും ഉണ്ടെന്ന് ഉറപ്പാക്കുക. ജില്ലയിൽ എത്തിയതിന് ശേഷം
ആരോഗ്യവകുപ്പിൻ്റെ ചെക്കപ്പ് നടത്തിയ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കുക. ഇടുക്കിയിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലങ്ങളിൽ കഞ്ചാവും മാരക മയക്കുമരുന്നുകളും എത്തുന്നില്ലെന്ന് പോലീസും എക്സൈസും ജില്ലാ ഭരണകൂടവും ഉറപ്പുവരുത്തുക. അന്യസംസ്ഥാന തൊഴിലാളികളെ കേരളം അതിഥി തൊഴിലാളികൾ എന്ന് സംബോധന ചെയ്താണ് അവർ ഈ ജോലിയിലേക്ക് വന്നിട്ടുള്ളത്. ഇന്നത്തെ കേരളത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ഈ അതിഥി തൊഴിലാളികളുടെ സേവനം അനിവാര്യമാണ്, ഒഴിവാക്കാൻ കഴിയുന്നതല്ല. പ്രത്യേകിച്ച് നമ്മുടെ ഇടുക്കി ജില്ലയിലാകുമ്പോൾ തോട്ടം മേഖല, അതുമൊക്കെയായി ബന്ധപ്പെട്ട് ദൈനംദിനം നടക്കേണ്ട ജോലികൾ, ഇതിന് ഇവരുടെ ഒരു സേവനം വളരെ അനിവാര്യമാണ്. എന്നാൽ കുറ്റകൃത്യങ്ങൾ വലിയ രൂപത്തിൽ വർദ്ധിച്ചു വരുന്നതായിട്ട് സമീപകാലത്ത് നമുക്ക് ബോധ്യപ്പെടുന്നുണ്ട്. ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ കർശനമായ നിലപാട് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ടതുണ്ട്. പോലീസും അതേപോലെ തന്നെ ലഹരി വിമുക്തമാക്കി മാറ്റാൻ കഴിയുന്ന തരത്തിലുള്ള ഏജൻസികളുടെയും സജീവമായ ഇടപെടൽ ഈ രംഗത്ത് ആവശ്യമുണ്ട്. അവർ കൂട്ടമായി ഈ ലഹരി ഉപയോഗമൊക്കെ നിശ്ചിത സമയങ്ങളിലും നിശ്ചിത ദിവസങ്ങളിലും നടത്തുന്നതായിട്ട് പോലീസിൻ്റെ ഉൾപ്പെടെ എല്ലാ ഏജൻസികളുടെയും ശ്രദ്ധയിലുള്ള കാര്യമാണ്. അക്കാര്യത്തിൽ കർശനമായ നിലപാടുകൾ വേണം, അത് സ്വീകരിക്കേണ്ടതുണ്ട്. കട്ടപ്പന അടക്കമുള്ള കേന്ദ്രങ്ങളിൽ ഈ പ്രശ്നമുണ്ട്. ഇപ്പോൾ നമ്മളുടെ ഈ ആപ്പീസ് പ്രവർത്തിക്കുന്നതിൻ്റെ പരിസരത്തും ഒക്കെ ഈ ആളുകൾ വലിയ രൂപത്തിൽ വരികയും ലഹരി ഉപയോഗത്തിൻ്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ അതെല്ലാം കൃത്യമായി നമുക്ക് ഇന്നത് എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കാൻ കഴിയത്തില്ലെങ്കിലും ആ ഒരു പ്രവർത്തനം ഉണ്ട്. ലഹരി മാഫിയയുടെ ഒരു പ്രവർത്തനം വളരെ വ്യാപകമായിട്ട് ഉണ്ട്. അതിന് എക്സൈസും പോലീസും കുറച്ചുകൂടി ജാഗ്രത കാണിച്ച് ഇടപെടേണ്ടതുമുണ്ട്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് ഇനിയൊരു കുറ്റവാളിയും ഇടുക്കിയിലേക്കോ കേരളത്തിലെ മറ്റ് ജില്ലകളിലേക്കോ കടന്നു വരാതിരിക്കാനുള്ള എല്ലാ പ്രവർത്തനങ്ങളും നിയമ സംവിധാനവും സർക്കാരും ചെയ്യുക. ഇപ്പോൾ ആലുവ സംഭവം, ഒരു 5 വയസ്സുള്ള കുട്ടിയെ പീഡിപ്പിച്ചു കൊന്നു എന്നുള്ളത് ആദ്യത്തെ സംഭവമാണ്, ഞെട്ടിക്കുന്നതാണ്. പക്ഷേ ഇതിനു മുമ്പും കേരളത്തിൽ വലിയ ഈ വടക്കൻ പ്രദേശങ്ങളിൽ നിന്ന് വരുന്ന അന്യസംസ്ഥാന തൊഴിലാളികൾ കൂട്ടക്കവർച്ചകളും കൊലപാതകങ്ങളും പിടിച്ചുപിടിയൊക്കെ നടത്തിയിട്ടുണ്ട്. അന്നെല്ലാം ഇത്തരം ആവശ്യങ്ങൾ ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉയർന്നുവരുന്നുണ്ട്. അന്യസംസ്ഥാന തൊഴിലാളികൾക്കെതിരായുള്ള ജനവികാരം തന്നെ യഥാർത്ഥത്തിൽ കേരളത്തിൽ ഉയർന്നു വന്നിട്ട് അത് ശരിയായൊരു കാര്യമില്ല. എങ്കിലും അതിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് ഇവർ നടത്തുന്ന ക്രിമിനൽ പ്രവർത്തനമാണ്. അതിനെ തടയിടാൻ കഴിയാത്ത സംസ്ഥാന ഗവൺമെൻറ് എത്തിക്കുക, മാറി മാറി വന്ന ഗവൺമെൻറ്, ഇപ്പോൾ കഴിഞ്ഞ 7 വർഷമായിട്ട് ഭരിക്കുന്ന പിണറായി സർക്കാരിൽ ഓരോ സംഭവം ഉണ്ടാകുമ്പോൾ ഇതിനെപ്പറ്റി പ്രതികരിക്കുന്നല്ലാതെ ഒരു പരിഹാരവും ഉണ്ടാകുന്നില്ല. ഇത് സംബന്ധിച്ച് ഭാരതീയ ജനതാ പാർട്ടിക്ക് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്, കേന്ദ്ര സർക്കാരിനുണ്ട്, ജനങ്ങൾക്കിടയിൽ നമ്മൾ നേരത്തെ പ്രചരിപ്പിക്കുകയാണ്. CAA നിയമം നാം രാജ്യത്ത് കൊണ്ടുവരുന്ന സമയത്ത് വലിയ പ്രക്ഷോഭം ഉയർന്നു വന്നിരുന്നു. അതിൽ CAA മാത്രമല്ല, പൗരത്വ രജിസ്റ്ററും പൗരത്വ കാർഡും നമ്മൾ BJP ആ ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു. അതിനെയെല്ലാം ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധരിപ്പിച്ച ഒരു പ്രതിപക്ഷമാണ് ഇവിടെ ഉള്ളത്. നമുക്കറിയാം, വിദേശ രാജ്യങ്ങളിൽ പോയി കഴിഞ്ഞാൽ പോയിട്ടുള്ള ആളുകൾക്ക് മലയാളികളാണ് ഏറ്റവും കൂടുതൽ വിദേശ രാജ്യങ്ങളിൽ, ഗൾഫ് രാജ്യങ്ങൾ, മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ. അവിടെ ചെന്നാൽ അക്കാമ പോലെയുള്ള ഒരു രേഖ നമ്മുടെ കയ്യിലുണ്ട്, അമൃത ഭാഷയിലെന്ന് അറിയാമോ. അപ്പം അത് അവിടെയുള്ള പോലീസ് പരിശോധിക്കും, നമ്മൾ ടൗണിലൊക്കെ വയ്ക്കുന്നു. അത് കാർഡില്ലെങ്കിൽ കൃത്യമായി അവരെ പോലീസ് പിടിക്കും. അത് വീടുകളിൽ അന്യസംസ്ഥാന തൊഴിലാളികളും സ്ത്രീകളും ജോലി ചെയ്യുന്നവരും അടുക്കള ജോലിയാണ് അവർ ചെയ്യുന്നത്. അവർക്ക് ഹെൽത്ത് കാർഡ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല. അത് മാത്രമല്ല, അത് വീടുകളിൽ ഉറപ്പ് വരുത്തേണ്ടതാണ്. സംസ്ഥാന ഗവൺമെൻറ് ഉറപ്പ് വരുത്തേണ്ട, ഈ വീടിൻ്റെ ഉടമസ്ഥന്മാർ ഉറപ്പ് വരുത്തേണ്ടതാണ്. അതോടൊപ്പം തന്നെ ഇവർ കേരളത്തിലെ ഹോട്ടലുകളിൽ, പ്രത്യേകിച്ച് ഇടുക്കി ജില്ലയിലെ ഹോട്ടലുകളിൽ, ആ ഹോട്ടലുകളിൽ അവർ സപ്ലയർമാരായിട്ട് ചെയ്യുന്നു, ഭക്ഷണം തയ്യാറാക്കുന്നു, വിതരണം ചെയ്യുന്നു, എല്ലാ കാര്യങ്ങളിലും അവരുണ്ട്. ഇവരുടെ ആരോഗ്യത്തെപ്പറ്റിയുള്ള ഹെൽത്ത് കാർഡ് ഇല്ല, അവർക്ക് എന്തെങ്കിലും രോഗങ്ങളുണ്ടാണെന്ന് ഉറപ്പില്ല. അപ്പോൾ ആ ഒരു സുരക്ഷാ സംവിധാനങ്ങളൊന്നും ഇല്ലാതെയാണ് ജോലി ചെയ്യുന്നത്. ഇതര സംസ്ഥാന തൊഴിലാളികളെ ഇടുക്കിയിൽ നിന്നും കേരളത്തിൽ നിന്നും കെട്ടുകെട്ടിക്കണമെന്ന അജണ്ടയൊന്നും ഇടുക്കി എക്സ്പ്രസിനില്ല. പക്ഷേ ഇടുക്കിയിലെ ഇതര സംസ്ഥാന തൊഴിലാളികൾക്കിടയിലെ ക്രിമിനലുകളെ ഒറ്റപ്പെടുത്താനും നാടുകടത്താനും നിയമപാലകർക്കൊപ്പം ഞങ്ങളുണ്ടാകും.
ചാന്ദിനി എന്ന കുരുന്നു ബാല്യത്തിൻ്റെ മൃതശരീരം എരിഞ്ഞു തീരുമ്പോഴുള്ള പുകപടലങ്ങൾ ഈ പ്രകൃതിയിൽ തങ്ങി നിന്നുകൊണ്ട് ഒരുപാട് ചോദ്യങ്ങളാണ് കേരളത്തോട് ചോദിക്കുന്നത്. ഇടുക്കി എക്സ്പ്രസ്.